അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എം ബി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കാടാമ്പുഴ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ കാടാമ്പുഴ ഉണ്ടാകുമ്പോൾ കാടാമ്പുഴത്തെ വിശേഷങ്ങളാണല്ലോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. കാടാമ്പുഴ ദേവസ്വത്തിന് ഫ്രീ ആയിട്ടൊരു ചാരിറ്റബിൾ ഒരു പരിപാടി ഉണ്ട്. അതായത് ഒരു ചെറിയൊരു ആശുപത്രിയുണ്ട്. അപ്പോൾ അതിപ്പോൾ ആദ്യം പ്രവർത്തിച്ച സ്ഥലത്തു നിന്ന് മാറുകയാണ്. അപ്പോൾ ആദ്യം പ്രവർത്തിച്ചിരുന്നത് തയ്യൊരു ചെറിയ കെട്ടിടത്തിലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അത് മാറുകയാണ് പുതിയ കെട്ടിടത്തിലേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അതായത് ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇനി നമ്മളുടെ അവരുടെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുതായിട്ടേ ഉള്ളൂ, കാരണം താൽക്കാലികമായിട്ടാണ് ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു കെട്ടിടത്തിലേക്കാണ് ഇപ്പോൾ മാറുന്നത്. പക്ഷേ താൽക്കാലികമായിട്ടാണ്. ക്ഷേത്രത്തിൻ്റെ വക തന്നെ നല്ലൊരു ഡയാലിസിസ് സെൻറ്ററും അതുപോലെ തന്നെ നല്ലൊരു ഹോസ്പിറ്റലും കൂടിയും വരുന്നുണ്ട്. അതും കൂടി നമുക്ക് കാണാത്തോ. അത് ആയിട്ടില്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എഞ്ചിനീയർമാരൊക്കെ വന്നിട്ട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവിടെ സമയമായി തുടങ്ങി, തിരിയെത്തിക്കാനായി തുടങ്ങി. അപ്പോൾ നമുക്ക് നല്ല അവിടേക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ. ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ തന്നെ അല്ലേ? അതെ. അപ്പൊ നിങ്ങള് വരുമ്പോ ഇവരെങ്ങനെ നല്ല രീതിയിലാണോ നിങ്ങളോട്? നല്ല രീതിയിലാണ്. അതെ അല്ലേ? അല്ല, ഇനിയിപ്പോ ഞാനൊരു വേറൊരു മതസ്ഥനാണ്, അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല, അതല്ലേ. വന്നിട്ട് ഏകദേശം 20 ദിവസം അല്ലേ? ഇല്ല, ഇന്ന് ഒരു മാസം തികയുന്ന ദിവസം. മാസത്തിന്റെ ഉള്ളിൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചു എന്ന് ഇവിടെ ഉള്ള വ്യാപാരികളാണെങ്കിലും ഈ നാട്ടിലെ ഭക്തജനങ്ങളാണെങ്കിലും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇനി ഇവിടെ നിന്ന് അങ്ങട് സാറ് ഈ കാടാമ്പുഴ ക്ഷേത്രത്തിനെ മാറ്റിയെടുക്കുന്ന എല്ലാവർക്കും ഒരു പ്രതീക്ഷ മനസ്സിൽ വന്നിട്ടുണ്ട്. ഒരുപാട് ഓഫീസർമാർ വന്നുപോയി, പക്ഷെ ആരും കുറ്റം പറയല്ല. പക്ഷെ എങ്കിലും സാറിന്റെ ആ ഒരു ഇച്ഛാശക്തി ഇവിടെ ആരും കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ സാറ് ഇനി ഇവിടെ നിന്ന് അങ്ങട് ഈ ദേവസ്വത്തിലെ ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സാർ എന്താ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുള്ളതും കൂടി അറിയാൻ നല്ല താല്പര്യമുണ്ട് ഇവിടെ ഉള്ള ആളുകൾക്ക്. എല്ലാം ഭഗവതിയുടെ അനുഗ്രഹം തന്നെ. ഭഗവതി വിചാരിച്ചിട്ടായിരിക്കാം ഞാനിവിടെ എത്തിയത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് ഒരു മാസം തികയുന്ന ദിവസമാണ്. നവംബർ 1 ഞാനിവിടെ ജോയിൻ ചെയ്ത എക്സിക്യൂട്ടീവ്സറായിട്ട് ഡെപ്യൂട്ടേഷനിൽ 1 ഇപ്പോൾ ഇന്ന് ഡിസംബർ 1 ഒരു വർഷം തികയുന്ന ദിവസം. ഒരു മാസം. എൻ്റെ പേര് അജയകുമാർ, AS അജയകുമാർ. ഞാൻ മലബാർ ദേവസ്വം ബോർഡിൽ ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണറാണ്. ഇവിടെ എക്സിക്യൂട്ടീവ്സറായിട്ട് ഡെപ്യൂട്ടേഷനിലാണ് വന്നത്. അപ്പോൾ വന്ന് കുറച്ച് ക്ലീനിങ് പ്രോഗ്രാം എല്ലാം നാട്ടുകാരെ എല്ലാവരെയും സഹായത്തോടു കൂടി ഭക്തജനങ്ങൾ നമ്മൾ ദേവസ്വത്തിൻ്റെ ജീവനക്കാരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞില്ല, നടന്നിങ്ങനെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. പിന്നെ ഇപ്പോൾ നമുക്കിവിടെ ഒരു പിന്നെ ധർമ്മ ആശുപത്രിയുണ്ട്. അപ്പോൾ വളരെ പരിമിതമായ സാഹചര്യത്തിലാണ് നടന്നിരുന്നത്. അതിപ്പോൾ നമ്മൾ ഇന്ന് ഒരു മാസം തികയുന്ന ഈ ദിവസം പുതിയ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന പഴയ ഓഫീസ് പിന്നെ ഗസ്റ്റ് ഹൗസൊക്കെ ഉപയോഗിച്ചിരുന്ന ബിൽഡിംഗ് ഉണ്ട്. അത് നമ്മൾ നന്നാക്കി എടുത്ത് ഇന്ന് അതിലേക്ക് നമ്മൾ അതിലേക്ക് ഒരു സൗകര്യം കുറച്ചുകൂടെ സൗകര്യത്തിലേക്ക് അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളൊരു പുതിയ പദ്ധതി ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാർത്തിക ദിവസം ഭഗവതിയുടെ ജന്മനക്ഷത്രത്തിന് ഒരു പിറന്നാൾ സമ്മാനം പോലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു വൃക്കരോഗികൾക്കുള്ള സൗജന്യ ഡയാലിസിസ് കേന്ദ്രം. അതൊരു
മൂന്ന് മാസമാണ് പ്രസിഡന്റ് പറഞ്ഞത്. മൂന്ന് മാസത്തിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഞങ്ങളത് നടത്തിയിരിക്കും. ആദ്യത്തെ രോഗിക്ക് ഡയാലിസിസ് 6 മാസത്തിനുള്ളിൽ നമ്മൾ സൗജന്യമായിട്ട് ചെയ്യും. അതിൻ്റെ ഉള്ള നടപടിക്രമങ്ങൾ വളരെ സ്പീഡായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും സഹായത്തോടു കൂടി ഭഗവതിയുടെ അനുഗ്രഹത്തിൽ അത് നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു 10 ഡയാലിസിസ് കിടക്കകളോട് കൂടിയിട്ടുള്ള ഒരു യൂണിറ്റാണ് ആദ്യമായി ഞങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ പിന്നെ നമ്മൾ ഈ ഭക്തജനങ്ങളുടെ സഹായവും ഭഗവതിയുടെ അനുഗ്രഹവും കൊണ്ട് നന്നായി കഴിഞ്ഞാൽ അതൊരു നല്ല ഹോസ്പിറ്റലായി തന്നെ അതിനെ വികസിപ്പിച്ചെടുത്തിട്ട് അതിൻ്റേതായ സൗകര്യങ്ങൾ മെച്ചപ്പെട്ട ആധുനിക സൗകര്യങ്ങളോടുകൂടി ഹോസ്പിറ്റലാക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. നമുക്കിവിടെ ഒരു 6 ഏക്കർ സ്ഥലം ദേവസ്വം അടുത്ത് തന്നെ ഉണ്ട്. റോഡ് സൗകര്യമുള്ള അവിടെയാണ് നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഇന്ന് ഈ നമ്മൾ പുതിയ ബിൽഡിങ്ങിലേക്ക് ഹോസ്പിറ്റൽ മാറുമ്പോൾ തന്നെ സന്തോഷകരമായൊരു വാർത്തയും കൂടെ ഉണ്ട്. നമ്മൾ ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവരുടെ സഹായത്തോട് കൂടിയിട്ട് നമ്മളൊരു നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. 18-ാം തീയതിക്കാണ് അതിന് നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി പ്രമേഹ രോഗികൾക്കുള്ള നേത്ര പരിശോധനയാണ് അത്. 18-ാം തീയതി നമ്മൾ നടത്തും. കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അതപ്പോൾ അവർ നമുക്ക് സമയം തന്നിട്ടുണ്ട്. അതും വളരെ ഇവിടെ ദേവസ്ഥത്തിൽ വെച്ചിട്ട് തന്നെയാണ് നടത്തുന്നത്. കാടാമ്പുഴ ദേവസ്ഥത്തിൽ വെച്ച് തന്നെ ഈ ആരോഗ്യവകുപ്പ് അവർ തന്നെയാണ് അവിടുത്തെ നേത്ര രോഗ വിഭാഗം ചെയ്തു തന്നത്. നമുക്ക് സൗജന്യമായിട്ട് ചെയ്തു തരുന്നതാണ്. ഇന്ന് ഇതേ സമയം നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ഹോസ്പിറ്റൽ മാറ്റുന്ന അതേ സമയത്ത് തന്നെയാണ് അതിന് നമ്മൾ നിലവിളക്ക് കത്തിക്കുന്ന അതേ സമയത്ത് ആ മുഹൂർത്തത്തിൽ തന്നെയാണ് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കുറ്റിപ്പുറം ആശുപത്രിയിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിട്ടുള്ള 18-ാം തീയതി നടത്താമെന്ന്. അത് വളരെ സന്തോഷമാണ്. അപ്പോൾ ഭഗവതിയുടെ അനുഗ്രഹം നല്ല രീതിയിലുണ്ട്. അങ്ങനെ പിന്നെ പുണ്യം പൂങ്കാവനം ശബരിമല കേന്ദ്രീകരിച്ചുള്ള ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് വളരെ ദേവസ്വം പരിസരങ്ങളും പൊതുവെ നമ്മളെ കേരളം മുഴുവനും കേരളമെന്നല്ല ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ നടന്നു വരുന്നൊരു സംഭവമാണ് പുണ്യം പൂങ്കാവനം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ പൂജാപുഷ്പ ഉദ്യാനം പിന്നെ ഔഷധ സസ്യത്തോട്ടം കദളി വനത്തോട്ടം നക്ഷത്ര വനത്തോട്ടം അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ അവരുടെ ടീം വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കി നമ്മൾ ഈ സ്ഥലമൊക്കെ കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളൊന്ന് ഇത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. അതും ഉടനെ തന്നെ അതിൻ്റെ പരിപാടികളും ഉദ്ഘാടനങ്ങളൊക്കെ നടക്കും. ഉദ്ഘാടനം മാത്രമല്ല അത് നല്ല രീതിയിൽ ഞങ്ങൾ കൊണ്ടുപോകും. അങ്ങനെ ഇവിടെ ദേവസ്വം ജീവനക്കാരും നാട്ടുകാരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഭക്തജനങ്ങളും എല്ലാം ഒറ്റക്കെട്ടായിട്ട് വളരെ നല്ലൊരു സാഹചര്യമാണ് ഇപ്പോൾ ഈ ദേവസ്ഥത്തിലേക്കുള്ളത്. അതിൽ വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു അമരക്കാരനെന്നുള്ളതിന് അമരക്കാരനെന്ന് പറഞ്ഞുകൂടെങ്കിലും അതിന് നിന്നിട്ട് നയിക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ സന്തോഷം. ഭഗവതിയുടെ അനുഗ്രഹമായിട്ട് കരുതും. ഈ ഡയാലിസിസ് സെന്ററും അതുപോലെ തന്നെ ഹോസ്പിറ്റലൊക്കെ ജാതി മത ഭേദം ഇനി ആർക്കും വരാൻ പറ്റിയതാണ്. ആർക്കും വരാം. നമ്മളിത് മനുഷ്യനെയാണ് ഉദ്ദേശിക്കുന്നത്. ജാതിയും മതവും അങ്ങനെയൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. മനുഷ്യന് വേണ്ടിയിട്ട് അവശത അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് അവിടെ ജാതിയില്ല മതമില്ല വർഗമില്ല വർണ്ണമില്ല ഒന്നുമില്ല ആ രീതിയിലാണ്. അപ്പം എന്തായാലും ഇനിയും ഇവിടെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കാടാമ്പുഴ അനുഗ്രഹത്തെ പ്രാർത്ഥിക്കാം. മുരളിയേട്ടൻ കാടാമ്പുഴ ക്ഷേത്രത്തിന്റെ മാനേജറാണ്. മാനേജർ മുരളിയേട്ടാ, ഇപ്പൊ നിങ്ങൾ രാത്രിയിലൊക്കെ ഇവിടെ വരുന്നത് കാണാം. അതായത് ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഒരു സമയമായിട്ടാണ് ഇപ്പൊ ഞങ്ങൾ നിങ്ങളെ കാണുന്നത്. കാരണം വളരെ ചെറുപ്പത്തിലേക്ക് പോയ മാതിരി ഒരു തോന്നലാണ് ഇപ്പൊ ഞങ്ങൾക്ക് നിങ്ങളെ കാണുമ്പോൾ. കാരണം ഭയങ്കര ആക്റ്റീവ് ആയിട്ട് നിങ്ങൾ ഓടി നടക്കുന്നത്. അതിന്റെ പ്രചോദനം എന്താ മുരളിയേട്ടാ? പ്രചോദനം തീർച്ചയായിട്ടും അതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ക്രെഡിറ്റ് ഇപ്പോഴത്തെ പുതിയ എക്സിക്യൂട്ടീവ്സർക്ക് തന്നെയാണ്. അത് സംശയമൊന്നുമില്ല. എപ്പോഴും ഇങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതമാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് പിന്നെ ഒരു ചെയ്യാനൊരു കാര്യം ചെയ്യാനുണ്ട് അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ഇറങ്ങണം എന്നുള്ള ആ ഒരു ബോധം ഉള്ളിലുണ്ടാക്കി കിട്ടിയാൽ പിന്നെ നമ്മളങ്ങനെ സാവധാനം പ്രവർത്തിച്ചു തുടങ്ങും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും വളരെ വളരെ നല്ലൊരു കാര്യങ്ങളാണ് ചെയ്തു വരുന്നത്. നമ്മൾ ഇതുവരെ ചിന്തിച്ചിരുന്ന അമ്പലം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഒന്നും സാധാരണ മട്ടിലെ അമ്പലത്തിൽ വരിക തുഴ അവിടുത്തെ സാധാരണ ചടങ്ങുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്സവങ്ങൾ അങ്ങനെയൊക്കെ കൂടിയുള്ള ഒരു സമ്പ്രദായം എന്നതിലുപരി ഇത് പൊതുജനങ്ങൾ പൊതുവെ പൊതുസമൂഹത്തിന് തന്നെ ഗുണകരമായി ഭവിക്കുന്ന വിധത്തിലുള്ള പല പ്രവർത്തനങ്ങളും ചെയ്യുക. നമ്മളുടെ ചുറ്റുപാടുകൾ മുഴുവൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ള പണ്ടത്തെ ആ കൺസെപ്റ്റ് ആ ഒരു ധർമ്മം ഈ ഒരു ധർമ്മം പുലർത്തി പോരുന്നത് അത് മാത്രം ലോകസമസ്ത സുഖിനോഭവന്തു എന്നാണ് നമ്മളത് പറഞ്ഞു വരുന്നത് തന്നെ. അപ്പോൾ അതിലേക്കുള്ള ഒരു ചുവടുവയ്പ്പ് അതങ്ങനെ ഒരു സാധാരണ ഒരു ക്ഷേത്രം എന്നുള്ള ആ ഒരു രീതിയിൽ അവിടെ സാധാരണ ചെയ്യാവുന്ന രീതികളിൽ എന്നുള്ളതിൽ ചുരുങ്ങാതെ അത് പുറത്തെ പൊതുസമൂഹത്തിനും നമ്മളുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും അവശർക്കും എല്ലാവർക്കും ഒരു ആശ്രയകേന്ദ്രമായി ഭവിക്കാനുള്ള ഒരു സംവിധാനം എന്നുള്ള ഭൗതിക സാഹചര്യങ്ങൾ അതിനനുസരിച്ച് വികസിപ്പിച്ചുകൊണ്ടിരണം അതിനെ ഉപയോഗിക്കാൻ സാധിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് നിലവിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു ദേവസ്വം ബോർഡ് എങ്ങനെയുള്ള കാഴ്ചപ്പാടുകളുടെ ആ ചട്ടക്കൂടുകളുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കാതെ അതിന് തന്നെ വേറെ വിശാലമായ വേറൊരു അർത്ഥമുണ്ട് എന്നുള്ളതും കൂടിയും അദ്ദേഹം ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതുവരെ ഇങ്ങനെ ഒരു ചിന്ത
അത് മലബാർ ദേവസ്വം ബോർഡിൽ തന്നെ മാത്രമായിരിക്കണം എന്നില്ല, കേരളത്തിൽ തന്നെ ഇങ്ങനൊരു ദേവസ്വം ബോർഡുകളും ഇങ്ങനൊരു ചിന്തയോടുകൂടി ആരും പ്രവർത്തിച്ചതായിട്ട് ഇതുവരെ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാനിവിടെ 42 വർഷമായി. ഈ 42 വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ വളരെ ചലിപ്പിച്ചും കൊണ്ട് എല്ലാവരെയും ഒരേപോലെ ഒരേ ഇതിൽ തന്നെ നമ്മൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കണം എന്നൊക്കെ സാധാരണ പറയുന്നത് അതൊരു യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഇച്ഛാശക്തിയും അതിനുള്ള ഒരു ദൃഢനിശ്ചയം അതാണ് വളരെ പ്രധാനം. അത് ആ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യം മുമ്പിലേക്ക് പോകുള്ളൂ. പൊതുവേ ഞാനങ്ങനെ കുറച്ച് ഇൻട്രോവേർട്ടഡായിട്ട് ഉള്ള ഒരാളായിരുന്നു, കുറച്ച് അധോമുഖത്വം കൂടുതലുള്ള ഒരാളായിരുന്നു. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറയാമെന്ന് വിചാരിക്കേണ്ട, എങ്കിൽ കൂടി അതിൽ നിന്നൊക്കെ നമുക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയും. നമുക്ക് പല നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ കാര്യങ്ങളൊക്കെ പ്രവൃത്തി പദത്തിൽ എത്തിക്കണമെങ്കിൽ അദ്ദേഹം ഇത് അദ്ദേഹത്തിനെ പോലുള്ള നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ടാവുന്നത് വളരെ സഹായകരമാണ്. അവരെ സംബന്ധിച്ച് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും കൂടുതൽ ഇടപെടലുകൾ നടത്താനുമുള്ള ഒരു ശേഷിയുണ്ട്. അവർക്ക് അതിനുള്ള അധികാരങ്ങളും എല്ലാം ഉണ്ട്. ആ അധികാരങ്ങളെ അവനെൻ്റെ കയ്യിലുള്ള ഫോഴ്സിനെ ശക്തി ശരിയായി ഉപയോഗിക്കുക എന്നതാണ് ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതകാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ്. വിജയകൃഷ്ണൻ. അതെ, നമ്മുടെ നമ്മുടെ പുതിയ എക്സിക്യൂട്ടീവ്സ് ഒരു മാസമായിട്ട് ചാർജ് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഈ കാടാമ്പുഴയുടെ കാടാമ്പുഴ ദേവസ്വത്തിൻ്റെ വികസനത്തെ കുറിച്ച്. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് വന്ന് നമ്മുടെ കോമ്പൗണ്ടിൽ ഇറങ്ങുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിച്ചത് ഈ പരിസരത്തിൻ്റെ വൃത്തിഹീനതയെക്കുറിച്ചാണ്, വൃത്തിയില്ലായ്മയെക്കുറിച്ചാണ്. അതാണ് അദ്ദേഹം ഏറ്റെടുത്ത ആദ്യത്തെ മിഷൻ. അത് ജീവനക്കാരും നാട്ടുകാരും എല്ലാവരും ഏറ്റെടുത്ത് വൻ വിജയമാക്കി തീർത്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ഡയാലിസിസ് സെൻ്റർ, ചാരിറ്റി ഫുള്ളി ചാരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ചാരിറ്റബിൾ ഡിസ്പെൻസറിയും ഡയാലിസിസ് സെൻ്റർ. ഒരു ഈ കാലത്തിൻ്റെ രോഗികൾ ഏറ്റവും കൂടുതൽ ഡയാലിസിസായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് രോഗികൾ ഈ പ്രദേശത്ത് തന്നെയുണ്ട്. അവർക്ക് ഒരു സഹായം എന്ന നിലയ്ക്ക് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു ചാരിറ്റി ഡയാലിസിസ് സെൻ്ററായിട്ട് മാറ്റാനാണ് സാറിൻ്റെ ഒരു സ്വപ്നം. അത് നിറവേറ്റാൻ ഞങ്ങളെല്ലാവരും അതീവ കഠിന പ്രയത്നത്തിലാണ്. ഈ സ്ഥലത്താണ് ഇപ്പോൾ നമ്മളെ ഡയാലിസിസ് സെൻറ്റർ വരുന്നത്. അതായത് ഏകദേശം 6 ഏക്കർ വരുന്ന സ്ഥലമാണത്. ഇതിന് മുന്നൊരു വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തത് ആ സ്ഥലമാണത്. അപ്പോൾ എന്തായാലും 3 മാസം കൊണ്ട് ഡയാലിസിസ് സെൻറ്ററിൻ്റെ പണി തീരും എന്നാണ് ആദ്യം എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞത്. എങ്കിലും പക്ഷേ 6 മാസം കൊണ്ട് പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനാണ് ഇപ്പോൾ ദേവസ്വത്തിൻ്റെ തീരുമാനം. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പണികളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സർവേയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഓഫീസർ ഫുൾ ടൈം ഇവരെ കൂടെ തന്നെ നിന്ന് തോളോട് തോൾ ചേർന്ന് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതുപോലൊരു ഓഫീസർ ഇതുവരെ കടാമ്പുഴ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ പുതിയൊരു വീഡിയോ മഞ്ഞ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവർ പ്രതീക്ഷ നയിച്ചേരി. ബൈ.